കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശുവിൻ്റെ അന്ത്യപ്രഭാഷണത്തിൻ്റെ ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. കർത്താവ് പറയാണ്, ലോകം നിങ്ങളെ വെറുക്കുന്നെങ്കിൽ അതിനു മുമ്പേ എന്നെ വെറുത്തുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. യേശുവിൻ്റെ പ്രബോധനങ്ങളും ശൈലികളും ലോകത്തിൻ്റേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായതുകൊണ്ടാണ് കർത്താവിനെ ഉൾക്കൊള്ളാൻ ലോകത്തിന് സാധിക്കാതെ വന്നത് എന്ന് യോഹന്നാൻ ഇവിടെ എടുത്ത് പറയുകയാണ്. കർത്താവിനെ ഉൾക്കൊള്ളാൻ ലോകത്തിന് സാധിച്ചില്ലെങ്കിൽ കർത്താവിൻ്റെ വഴികളിലൂടെ നടക്കുന്നവരെയും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയില്ല. അതാണ് സത്യം. ഇന്ന് നമ്മൾ പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ സഭയോടുള്ള കാഴ്ചപ്പാടിൽ, പൗരോഹിത്യത്തോടും സന്യാസത്തോടുമുള്ള കാഴ്ചപ്പാടിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കം ഇന്നല്ല, കർത്താവിൻ്റെ കാലത്ത് തന്നെ തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. യേശുവിനോട് ചേർന്ന് നിന്ന് യേശുവിൻ്റെ പ്രബോധനങ്ങൾക്കനുസൃതമായിട്ട് ജീവിക്കാനും മറ്റുള്ളവരെ ജീവിപ്പിക്കാനും പഠിപ്പിക്കാനൊക്കെ പരിശ്രമിക്കുന്ന വ്യക്തികൾക്ക് എപ്പോഴും ലോകത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് എതിർപ്പുകളും അതുപോലെ തന്നെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് കർത്താവ് മുൻകൂട്ടി പറയുകയാണ്. ഇത് നമുക്ക് ഒരുപക്ഷെ ശരണത്തോടുകൂടി കർത്താവ് പ്രത്യാശ അർപ്പിച്ച് കർത്താവിൻ്റെ സഹനങ്ങൾ പങ്കുചേരാനായിട്ട് നമുക്ക് ശക്തി പകരുന്ന കർത്താവിൻ്റെ വചനമാണ്. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ലോകത്തിൽ നിന്ന് ലോകത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്ത് കർത്താവിൽ നിന്ന് കൂടുതൽ അകന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞറിയാതെയൊക്കെ ഉണ്ടാകുന്ന സഹനങ്ങളെ കർത്താവിൻ്റെ ആ സഹനങ്ങളോട് പീഡകളോട് ചേർത്ത് വെച്ച് നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സഹനത്തിൻ്റെ മൂല്യം എന്താണെന്ന് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ പ്രത്യേകിച്ചും ഈ രണ്ട് ശ്ലീഹന്മാരെ ഓർക്കുമ്പോൾ യൂദാ തദ്ദേയുസ് പറയുന്നൊരു കാര്യമുണ്ട്. ഭാഷണ്ടികൾ കർത്താവിൻ്റെ പ്രബോധനത്തിൽ നിന്ന് സഭയുടെ പ്രബോധനങ്ങളിൽ നിന്നൊക്കെ അകന്നു പോകുന്നവർ മാർഗഭ്രംശം സംഭവിച്ച നക്ഷത്രങ്ങളെ പോലെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം, സൗര യൂദ്ധം നമ്മളൊക്കെ ജോഗ്രഫിയിൽ പഠിച്ചിട്ടുള്ളതാണ്. അവിടെ സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും, ഈ ഉപഗ്രഹങ്ങൾ പെട്ടതാണല്ലോ നക്ഷത്രങ്ങളെന്ന് പറയുന്നത്. സൂര്യനുണ്ടെങ്കിലേ നക്ഷത്രത്തിന് പ്രകാശം ഉണ്ടാകുകയുള്ളൂ. സൂര്യനില്ലെങ്കിൽ നക്ഷത്രത്തിന് ഒരിക്കലും പ്രകാശം സ്വീകരിച്ച് ലോകത്തിന് പ്രകാശം കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് യേശുവാകുന്ന സൂര്യനോട് ചേർന്ന് നിന്ന് യേശുവിനോട് കൂടി നിന്ന് ചലിക്കുന്നവർക്കെ യഥാർത്ഥ പ്രകാശം കിട്ടുകയുള്ളൂ, യഥാർത്ഥ പ്രകാശം കിട്ടി മറ്റുള്ളവർ കൊടുക്കാനും സാധിക്കുകയുള്ളൂ. അത് യൂദാ തദ്ദേയുസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, തൻ്റെ ചരിത്രത്തിലൊക്കെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഈ മാർഗഭ്രംശം സംഭവിച്ച നക്ഷത്രങ്ങൾ, അങ്ങനെ സൗരയൂഥത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ തെന്നിമാറുന്നത് പോലെ ഈ ക്രിസ്തുവാകുന്ന സൂര്യനിൽ നിന്ന് നമ്മളൊക്കെ പലതരം തെന്നിമാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ക്രിസ്തുവാകുന്ന പ്രകാശം നമുക്ക് ലഭിക്കാത്ത സാഹചര്യം വരും. അങ്ങനെ മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതിന് കാരണമായിട്ട് അദ്ദേഹം പറയും മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന അഹങ്കാരമാണത്. യേശു ഉണ്ടെങ്കിലേ നമുക്ക് അസ്തിത്വമുള്ളൂ എന്ന് ചിന്ത മറന്ന് യേശുവിൽ നിന്ന് വലിയ വ്യത്യസ്തനായിട്ട് കാണാനും യേശുവിൽ നിന്ന് മറന്ന് ചിന്തിക്കാനും പരിശ്രമിക്കുന്നതാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത്. അത് ആദിമാതാപിതാക്കന്മാർക്കുണ്ടായത് അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തന്നെ നമ്മൾ പലപ്പോഴും തുടരുകയാണ്. നമ്മളെയൊക്കെ വളർന്ന് വളർന്ന് വരുന്ന കുറച്ച് കഴിയുമ്പോൾ തമ്പുരാൻ ഇല്ലെങ്കിലും സഭയില്ലെങ്കിലും നമുക്ക് ഒറ്റയ്ക്കെല്ലാം ചെയ്യാം, ഒറ്റയ്ക്കെല്ലാം സാധിക്കും എന്നുള്ള അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. രണ്ടാമത് പറയുന്ന അസൂയയാണ്. മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച്, നമുക്കില്ലാത്തതിനെക്കുറിച്ച് നമ്മൾ നിജസ്ഥിതി മനസ്സിലാക്കി നമ്മളെ തന്നെ അംഗീകരിക്കുന്നതിന് പകരം മറ്റുള്ളവർക്ക് കിട്ടുന്ന നന്മകളെക്കുറിച്ച് അസൂയപ്പെട്ട് നടക്കുന്നവർ, അതുപോലെ തന്നെ ജഡികമായിട്ടുള്ള മോഹങ്ങൾ, ലോകത്തിൻ്റെതായ ചാച്ചലുകളും മോഹങ്ങളും ദുരാഗ്രഹങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന സ്വഭാവം, ഈ മൂന്ന് കാര്യങ്ങളാണ് ഇത്രേ അതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കർത്താവിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന, വെളിച്ചം നഷ്ടപ്പെട്ട നക്ഷത്രങ്ങളാകാൻ സാധ്യതയുള്ളത് ഈ മൂന്ന് കാരണത്താലാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ചിന്ത നമ്മുടെ അഹങ്കാരത്തിലൂടെ, നമ്മുടെ അസൂയയിലൂടെ, നമ്മുടെ ജഡിക മോഹങ്ങളിലൂടെ, ആസക്തികളിലൂടെ നമുക്ക് യഥാർത്ഥ പ്രകാശമായ യേശുവിൽ നിന്ന് പ്രകാശം കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ടോ, നമ്മൾ പ്രകാശത്തിന് പകരം ഇരുട്ടായിട്ട് മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധമ്മയുടെയും വിശുദ്ധ ശമയോൻ്റെയും വിശുദ്ധ യൂദാ തദ്ദേയുസിൻ്റെയും മറ്റ് അപ്പസ്തോലന്മാരുടെയും വിശുദ്ധന്മാരുടെയൊക്കെ മധ്യസ്ഥതയിൽ നമുക്ക് കൃപയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം.